വല്ലതും കഴിച്ചാൽ അതിശക്തമായ വയറുവേദന, ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചിൽ, വയറെരിച്ചിൽ, അൾസർ, കൊളസ്ട്രോൾ, ഷുഗർ, അമിതവണ്ണം, ഹൃദയാഘാതം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ വിഷമിക്കേണ്ട, ഇതാ 100% ശാശ്വത പരിഹാരം. 30 നാൾ വ്രതം അനുഷ്ഠിക്കുക. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? ഇത് മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല, USA മെഡിക്കൽ സയൻസ് പരീക്ഷണത്തിൽ തെളിയിച്ചതാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നവനെ ഒത്തിരി വിചിത്രമായ ശാരീരിക ഗുണങ്ങളാണ് കാത്തിരിക്കുന്നത്. ബൂസ്റ്റ് യുവർ ബ്രെയിൻ, തലച്ചോറിനെ ഉത്തേജിപ്പിക്കും, അഥവാ ബുദ്ധിയും ചിന്താശക്തിയും മെമ്മറി പവറും വർദ്ധിപ്പിക്കും. പുകവലി, മദ്യപാനം പോലെയുള്ള ചീത്ത ശീലങ്ങളെ തടയും, പൊണ്ണത്തടി കുറക്കും, അതോടൊപ്പം രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസേഴ്സിൻ്റെയും അളവ് കുറച്ച് അറ്റാക്ക്, സ്ട്രോക്ക് എന്നീ ഹൃദയ രോഗങ്ങളെ തടയുന്നു, ആമാശയ രോഗങ്ങളെ തടയുന്നു. ചുരുക്കത്തിൽ, വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വേറെയും, ഒരേ സമയം ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ നോമ്പിനേക്കാളും നല്ല മറ്റെന്തു മരുന്നാണ് ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചത്. ഇതിനൊക്കെ പുറമെ അമേരിക്കൻ സ്റ്റഡിയിൽ പറയുന്ന മറ്റൊരു കാര്യം, വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കുറയും. അതോടൊപ്പം ആദ്യത്തെ 10 ദിവസം കൊണ്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന 11 മാസത്തെ ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ച മാരക വിഷാംശങ്ങളെ വിയർപ്പിലൂടെ ശരീരം പുറന്തള്ളുന്നു. 2-ാമത്തെ 10 മനുഷ്യ ശരീരത്തിലെ ഡെഡ് സെൽസിനെ പുറന്തള്ളുന്നു. കഫം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മാറുന്നു. കുടലിന്റെ പെരിറ്റോണിയം പൊട്ടുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഈ സർപ്രൈസ് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്നവർ ചില നിബന്ധനകൾ പാലിച്ചേ പറ്റൂ. നോമ്പ് അല്ലാത്ത സമയങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കുന്ന നമ്മൾ നോമ്പിന് എന്നും ചിക്കൻ, ബീഫ്, മീൻ കഴിക്കുന്നു, അത് ഒഴിവാക്കണം. പൊരിച്ച എണ്ണക്കടികൾ, ബിരിയാണി, നെയ്ച്ചോർ, കൂടുതൽ എരിവും പുളിവും ഉള്ളത്, ഇതൊക്കെ ദിനവും നാം കഴിക്കരുത്. മിതമായി ഭക്ഷണം കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.